1982 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു സാധാരണ മണ്ഡലമായ പറവൂർ എന്ന ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഇടം പിടിച്ചു. വരിവരിയായി മണിക്കൂറുകളോളം നിന്നുള്ള മടുപ്പും കള്ളവോട്ടും ബൂത്ത് പിടുത്തവും വോട്ട് തട്ടിപ്പുമെല്ലാം സ്ഥിരമായ കാലം. പക്ഷെ അക്കാരണങ്ങളൊന്നുമല്ല പറവൂരിനെ സ്റ്റാറാക്കിയത്. പൊതുവെ സമാധാനപരമായി വോട്ടിംഗ് നടക്കുന്ന ആ മണ്ഡലത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുന്നത്. മണ്ഡലത്തിലുണ്ടായിരുന്ന 123 മണ്ഡലങ്ങളിൽ 50 അവർ പേപ്പർ ബാലറ്റുകൾക്ക് പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു. ഇന്ത്യൻ വോട്ടിംഗ് രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു പുതുയുഗ ആരംഭത്തിനാണ് അന്ന് വടക്കൻ പറവൂർ സാക്ഷിയായത്. പക്ഷെ അന്നുവരെ ശീലിച്ച വോട്ടിംഗ് രീതിക്ക് പകരമെത്തിയ ആളെ അത്ര സന്തോഷത്തോടെ ആയിരുന്നില്ല കൂടുതൽ പേരും സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാവ് എ സി ജോസും സിപിഐ നേതാവ് എൻ ശിവപിള്ളയും തമ്മിലായിരുന്നു അന്ന് പറവൂരിൽ ഏറ്റുമുട്ടൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 123 വോട്ടുകൾക്ക് കോൺഗ്രസിനെ പിള്ള പരാജയപ്പെടുത്തി. പക്ഷേ ആ വിധി, പ്രത്യേകിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കാൻ എ സി ജോസ് തയ്യാറായില്ല. അദ്ദേഹം കോടതിയെ സമീപിച്ചു. 1951 ജനപ്രാതിനിധ്യ നിയമവും 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും അനുസരിച്ച് ഇ വി എം ഉപയോഗിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ജോസിന്റെ വാദം. ഹർജി ഹൈക്കോടതി തള്ളിയെങ്കിലും സുപ്രീം കോടതി കയറിയ ജോസ് 1984 അനുകൂല വിധി നേടിയെടുത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച 50 ബൂത്തുകളിലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് റീപോളിംഗ് നടത്താനും കോടതി ഉത്തരവിട്ടു. റീപോളിംഗിൽ ജോസ് വിജയിക്കുകയും ചെയ്തു. ഈ പറഞ്ഞത് ഇ വി എം ആദ്യമായി ഉപയോഗിക്കപ്പെട്ട കഥയാണ്. ഇനി ഇ വി എം ഉണ്ടായ കഥ പറയാം. രാജ്യം ജനാധിപത്യത്തിൽ പിച്ചവെച്ച് തുടങ്ങിയ കാലമാണ് 50. ബാലാരിഷ്ടതകളെല്ലാം പ്രകടമായ അക്കാലത്തെ തെരഞ്ഞെടുപ്പുകൾ ചിലയിടത്തെങ്കിലും പ്രഹസനവുമായി. വോട്ടിങ്ങിൽ കള്ളത്തരം കാണിച്ച് ഫലം അട്ടിമറിക്കുന്നതിനായി ഗ്രാമങ്ങളിൽ ബൂത്തുപിടുത്തം വ്യാപകമാകുന്നതും 60 തുടക്കത്തിലാണ്. രാഷ്ട്രീയക്കാരോ അവരുടെ ചിങ്കിടികളായ ക്രിമിനലുകളോ ബൂത്തിൽ കടന്നു കയറി ബലം പ്രയോഗിച്ച് വോട്ടർമാരെ കൊണ്ട് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യിക്കുന്ന രീതിയായിരുന്നു ഈ ബൂത്തുപിടുത്തം. 1967 ബീഹാറിലായിരുന്നു സംഘടിത ബൂത്തുപിടുത്തത്തിൻ്റെ ആദ്യ ശ്രമം നടക്കുന്നത്. ജാതിമത വ്യത്യാസങ്ങൾ വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു. താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് ഉയർന്ന ജാതിക്കാരനെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കൽ, താഴ്ന്ന ജാതിക്കാരനെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ആട്ടിയോടിക്കൽ തുടങ്ങി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം തട്ടിപ്പിൻ്റെയും ബലപ്രയോഗത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും മറുപേരായി. അധികാരം മനുഷ്യനിലുണ്ടാക്കുന്ന അന്ധതയുടെ ഏറ്റവും വലിയ തെളിവുകളായി അവ. വോട്ടെടുപ്പിനൊപ്പം അക്രമ സംഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും പതിവായി. ഈ സാഹചര്യങ്ങളാണ് വിദേശ രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളെ രാജ്യത്ത് സജീവമാക്കിയത്. 1977 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം ആദ്യമായി രാജ്യത്ത് വിഭാവനം ചെയ്യുന്നത്. 1979 ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ആറ്റമിക് എനർജിക്ക് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഹൈദരാബാദിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ECIL നിർമ്മാണ ചുമതല. ഇ വി എമ്മിൻ്റെ രൂപകൽപ്പനയ്ക്കായി 2 IIT ബോംബെ പ്രൊഫസർമാരും എത്തി. AG റാവുവും രവി പൂവയ്യയും. യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താൻ അവരുപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഈ രണ്ട് പ്രൊഫസർമാർക്കും ECIയിലേക്കുള്ള പാത തെളിച്ചത്. 1980 ഓഗസ്റ്റ് 6 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ വി എമ്മിൻ്റെ പ്രോട്ടോടൈപ്പ് ആദ്യമായി പ്രദർശിപ്പിച്ചു. 15 നീളത്തിൽ 16 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ മുകളിലേക്ക് തുറക്കുന്ന തരത്തിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്യൂട്ട് കേസ് പോലെ തോന്നിപ്പിക്കുന്ന ഒന്നായിരുന്നു ആദ്യ ഇ വി എം. സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഒരു ബട്ടൺ അമർത്തുക. പരമാവധി വോട്ടുകൾ നേടിയ വ്യക്തിയെ വിജയിയായി പ്രഖ്യാപിക്കും. വോട്ട് ചെയ്യേണ്ട രീതിയും അന്ന് അവതരിപ്പിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പുകളിൽ ഇ വി എമ്മുകൾ ഉപയോഗിക്കുന്നതിന് Article 324 പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കലായിരുന്നു അടുത്ത പടി. അങ്ങനെയാണ് 1982 പറവൂരിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നീട് 1983 ജനുവരിയിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, ത്രിപുര സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിലും ഇ വി എം പരീക്ഷിക്കപ്പെട്ടു. 1988 ഡിസംബറിൽ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുകയും ഇ വി എം ഉപയോഗിക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന 61A എന്ന പുതിയ വകുപ്പ് ഉൾപ്പെടുത്തുകയും ചെയ്തു. 1989 March 15 ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. 80 അവസാനത്തോടെ വോട്ടിംഗ് യന്ത്രം നിർമ്മിക്കാൻ ECIലിനൊപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെയും തെരഞ്ഞെടുത്തു. പക്ഷേ അപ്പോഴും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇ വി എം സജീവമായിരുന്നില്ല. 1989 പൊതുതെരഞ്ഞെടുപ്പിൽ 150 മണ്ഡലങ്ങളിൽ ഇ വി എം ഉപയോഗിക്കണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആവശ്യപ്പെട്ടതോടെയാണ് കഥ മാറുന്നത്.
എന്നാൽ നീക്കത്തെ ശക്തമായി എതിർത്ത ജനതാദൾ നേതാക്കളായ വി പി സിംഗും ജോർജ് ഫെർണാണ്ടസും ഇ വി എം ഫലത്തിൽ തെറ്റുവരാമെന്നും തെളിയിച്ചു. 1990 ജനുവരിയിൽ സർക്കാർ ഒരു ഇലക്ട്രൽ റിഫോംസ് കമ്മിറ്റി സ്ഥാപിക്കുകയും ഇ വി എമ്മിന്റെ സാങ്കേതികത വിലയിരുത്താൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ എസ് സമ്പത്തിനായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടം. ഇ വി എമ്മുകളിൽ കൃത്രിമത്വം കാണിക്കാനാകില്ലെന്നായിരുന്നു സംഘത്തിന്റെ ആദ്യ വിലയിരുത്തൽ. അത് സാധൂകരിക്കുന്നതിനായി ഒരു മോക്ക് തെരഞ്ഞെടുപ്പും സംഘടിപ്പിക്കപ്പെട്ടു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഇ വി എമ്മിലൂടെ സാധ്യമാണെന്നും സംഘം വിലയിരുത്തി. 1998 മുതൽ ഇ വി എമ്മുകൾ വ്യാപകമായി ഉപയോഗിക്കാനും തുടങ്ങി. 1998 2001 ഇടയിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇ വി എം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി. 1999 46 പാർലമെന്റ് മണ്ഡലങ്ങൾ, 2000 ഹരിയാനയിൽ 45 നിയമസഭാ മണ്ഡലങ്ങൾ, കൂടാതെ 2001 തമിഴ്നാട്, കേരളം, പുതുച്ചേരി, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇ വി എം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും ഇ വി എമ്മിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തുള്ള വ്യവഹാരങ്ങൾ കോടതി കയറിക്കൊണ്ടേയിരുന്നു. 2002 ജയലളിത ആൻഡ് അതേഴ്സ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേസിൽ ഇ വി എമ്മിന്റെ ഉപയോഗത്തിന് ഭരണഘടനാ സാധുതയുണ്ടെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് നിർണായകമായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളിലും പൂർണ്ണമായി ഇ വി എം ഉപയോഗിക്കപ്പെട്ടു. 10.75 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് അതിനായി വേണ്ടി വന്നത്. അന്ന് ആദ്യമായി രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം 12 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കപ്പെട്ടു. 19 April ആരംഭിക്കുന്ന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 55 ലക്ഷം ഇ വി എമ്മുകളാണ് ഉപയോഗിക്കുകയെന്നാണ് കണക്ക്. കാലാനുസൃത മാറ്റങ്ങൾ വോട്ടിംഗ് മെഷീനിലും ഉണ്ടാവണമല്ലോ. അങ്ങനെ അവസാനമെത്തിയ മാറ്റമാണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വി വി പാറ്റ്. നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയാനുള്ള മാർഗമാണ് വി വി പാറ്റ്. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ വി എമ്മിനോട് ചേർന്ന് ഘടിപ്പിച്ച വി വി പാറ്റിൽ നാം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സീരിയൽ നമ്പറും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കടലാ സ്ലിപ്പ് പ്രിന്റ് ചെയ്തു വരും. ഇതോടെ വോട്ട് ചെയ്തത് ആർക്കാണെന്ന് വോട്ടർക്ക് ഉറപ്പാക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നുണ്ടെന്നും ഇ വി എം നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ഹർജികളാണ് കോടതിക്ക് മുന്നിലെത്തിയത്. ഹർജികൾ തള്ളിയ സുപ്രീംകോടതിയാണ് 2013 ഇ വി എം വോട്ടിങ്ങിൽ കൃത്യതയും നീതിയും ഉറപ്പാക്കാൻ വി വി പാറ്റ് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ വി വി പാറ്റ് എല്ലായിടങ്ങളിലും ഇല്ലാത്തത് പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇ വി എം കാലഘട്ടത്തെ 3 തിരിച്ചിട്ടുണ്ട്. 2006 മുൻപ് വരെ M1 EVM, 2006 2010 ഇടയിൽ M2 EVM, 2013 മുതലുള്ള കാലം M3 EVM. 2013 അപ്ഗ്രഡേഷനിലാണ് ഇ വി എമ്മിൽ നോട്ട ഓപ്ഷൻ ഉൾപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പിക്കുന്നതിനായി വി വി പാറ്റ് സംവിധാനം കൊണ്ടുവരുന്നതിനായി 2013 1961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്തു. നാഗാലാൻഡിലെ നോക്സൻ നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് വി വി പാറ്റ് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. 100% വി വി പാറ്റ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടന്നത് 2019. ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും ഒരു വി വി പാറ്റും ഒരു ഇ വി എമ്മും അടങ്ങുന്നതാണ് ഒരു സെറ്റ്. 35,000 രൂപയോളമാണ് ചെലവ്. തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കാൻ ഇ വി എമ്മുകളുടെ ഉപയോഗത്താൽ സാധ്യമാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഇ വി എം എന്നതിന് പകരം MVM എന്നാണ് വിളിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്, അതായത് മോദി വോട്ടിംഗ് മെഷീൻ. മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BSP നേതാവുമായ മായാവതി ബാലറ്റ് സമ്പ്രദായം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അധികകാലമായിട്ടില്ല. ചന്ദ്രബാബു നായിഡു, മമതാ ബാനർജി തുടങ്ങിയ നേതാക്കളും EVM വിമർശകരുടെ പട്ടികയിലുണ്ട്. പ്രതിപക്ഷത്തിരുന്ന കാലത്ത് BJPയും ശിവസേനയുമൊക്കെ ഇതേ EVMനെ സംശയത്തോടെ തന്നെയാണ് വീക്ഷിച്ചത്. ബാലറ്റ് സമ്പ്രദായം തിരിച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നതായി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞിരുന്നു. പരാജയപ്പെട്ട പാർട്ടികൾ തോൽവി മറയ്ക്കാൻ കുറ്റം EVMൽ ചാർത്തുകയാണെന്ന് പറയുന്നവരും കുറവല്ല. തെരഞ്ഞെടുപ്പ് പരാജയം നേരിടുന്ന പാർട്ടികൾ EVMകളെ ഒരു ഫുട്ബോൾ പോലെയാണ് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞത് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയായിരുന്നു. EVMകൾ കൃത്രിമം കാണിക്കുന്നത് സാധ്യമല്ലെന്നും ഗൂഢാലോചനയുടെയും കൃത്രിമത്വവും നിറഞ്ഞ വിഡ്ഢിത്തപരമായ ചിന്തകളാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. മറ്റ് യന്ത്രങ്ങളെപ്പോലെ EVMനും സാങ്കേതിക തകരാർ സംഭവിക്കാറുണ്ടെന്നും അത് പരിഹരിക്കാറുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. EVMകളുടെ കാര്യക്ഷമത സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ആശങ്കകളിൽ രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത്
തെരഞ്ഞെടുപ്പ് പാനലിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അടുത്തിടെ വ്യക്തമാക്കിയത്. 2019 പൊതു തെരഞ്ഞെടുപ്പാണ് ഇവിഎമ്മുകൾ 100% വിവിപാറ്റ് മെഷീന്റെ പിന്തുണയുള്ള ആദ്യത്തേതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും അന്തിമ വോട്ട് അക്കൗണ്ടിലും ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി അവകാശവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം നിരസിച്ചു. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വിവിപാറ്റ് സ്ലിപ്പും ഇവിഎമ്മും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിച്ച 20,625 വിവിപാറ്റുകളിൽ ഒരിടത്തു പോലും പൊരുത്തക്കേട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കമ്മീഷൻ വെളിപ്പെടുത്തി. ഇവിഎം മെഷീനിൽ നിർമ്മാണ സമയത്ത് നടത്തുന്ന പ്രോഗ്രാമിൽ തിരുത്തുകൾ അസാധ്യമാണെന്ന ഇലക്ഷൻ കമ്മീഷൻ വാദം പക്ഷേ 2019 തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. ഇവിഎമ്മുകളിലെ ഒടിപി ചിപ്പുകൾ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണെന്ന് ബിഇഎൽ ഒരു ആർടിഐക്ക് മറുപടി നൽകിയിരുന്നു. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും 5 പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ 100% വിവിപാറ്റും എണ്ണണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഇത് സുപ്രീംകോടതി നിരസിച്ചു. അങ്ങനെ എണ്ണുന്നതും ബാലറ്റ് പേപ്പർ എണ്ണുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾക്ക് വിരാമമിടാനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിന് രാജ്യത്ത് തുടക്കമാവുന്നത്. എന്നാൽ പരീക്ഷിച്ച് 40 പിന്നിടുമ്പോൾ സുതാര്യത, ക്രമക്കേട്, കൃത്യത എന്നിവ സംബന്ധിച്ച സന്ദേഹങ്ങളും ക്രമക്കേട് സംബന്ധിച്ച വാർത്തകളും തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും എത്തി നിൽക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.